സ്ത്രീയക ദൈവത്തിന് സ്തുതി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയ വളരെ മല്ലനായ ഒരു പിതാവിനെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുവാനും ആ പുണ്യപ്പെട്ട പിതാവിൻ്റെ മധ്യസ്ഥൽ അഭയം തേടുവാനും ആ മാതൃക പിൻപറ്റുവാനും അവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാളെയുടെ മുഹൂർത്തങ്ങളിലേക്ക് ദൈവനിയോഗ പ്രകാരം ശലിക്കേണ്ട ദിനം നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പുണ്യപ്പെട്ട പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും കാര്യങ്ങൾ ചുരുക്കമായിട്ട് പറയുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ തളർച്ചയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൗത്യമാണ് കേരളക്കരയിലുള്ള മലയാളികൾക്ക്, ഓർത്തഡോക്സുകാർക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും, വിദ്യാഭ്യാസ മേഖലയിൽ വളർച്ചയ്ക്ക് സഹായകരമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കത്തക്കവണ്ണം ഡസൻ കണക്കിന് സ്കൂളുകൾ വളർത്തിയെടുത്തു. മലങ്കര സഭയ്ക്കോ കേരളത്തിനോ നാണയങ്ങളുടെ വലിപ്പം ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിലാണ് അന്ന് ദൈനംദിന കാര്യങ്ങൾക്ക് തന്നെ പണം കണ്ടെത്താൻ പ്രയാസമുള്ളപ്പോൾ വളരെ ഉത്സാഹത്തോടുകൂടി അശ്രാന്ത പരിശ്രമം നടത്തി മുക്കിലും മൂലയിലും വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ശ്രേഷ്ഠമായിട്ടുള്ള നേതൃത്വം നൽകുകയും വളരെ ശക്തമായിട്ടുള്ള ഒരു വിപ്ലവം ഈ മലയാളക്കരയിൽ വേർതിരിക്കുകയും ചെയ്ത ഒരു പുണ്യപ്പെട്ട പിതാവാണ്. ഒരു സഭയുടെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അതുമാത്രമാണ് ദൗത്യം എന്നുള്ളതല്ല, ആ വിശ്വാസികളെ നയിക്കുന്നതോടൊപ്പം ആ നാടിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സഹായകരമായിട്ട് ഓർത്തഡോക്സ് സഭയ്ക്ക് എന്ത് ചെയ്യാനൊക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ബോധ്യമുള്ള ഒരു പിതാവ് സഹോദര മെത്രാപ്പുരുത്തന്മാരോടുകൂടി ആവശ്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അത്ഭുതകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സാമൂഹ്യ ക്ഷേമ മേഖലകളിലും അഭിനന്ദ്യ ദീപന്യാസ ശ്രീമേനി നൽകിയിട്ടുള്ള നേതൃത്വം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ജനത്തെ വളർത്തിയെടുക്കുന്നതിനും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. രണ്ടാമത് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഈ വലിയ സെമിനാരി അദ്ദേഹത്തിൻ്റെ മുൻഗാമി ആരംഭിച്ചു. വലിയ സെമിനാരി കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ പല സെമിനാരികളും കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് വേർതിരിച്ച് പതിവ് പോലെയുള്ള ഒരു അധ്യയന സംവിധാനം അല്ലായിരിക്കാം, പക്ഷേ ആ പ്രദേശത്തുള്ള വികസന പദ്ധതികളെ മുഴുവൻ പ്ലാൻ ചെയ്തുകൊണ്ട് ആ പ്രദേശത്തുള്ള വൈദികരെയും സന്യാസിമാരെയും ഒക്കെ വളർത്തിയെടുക്കുവാനുള്ള താല്പര്യത്തിൽ വളരെ വ്യക്തമായി ദിശാബോധത്തോടുകൂടി ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അന്നത്തെ കാലത്ത് സാധിച്ചു എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്താതിരിക്കുകയാണ്. ഈ വലിയ സെമിനാരിയുടെയും വളർച്ചയും ഉയർച്ചയും എന്തുമാത്രം മെച്ചമാക്കണമെന്ന് താല്പര്യപ്പെട്ട ആ പിതാവിൻ്റെ നേതൃത്വം മലങ്കര സഭ ആവേശത്തോടെയാണ് അന്ന് ഏറ്റുവാങ്ങിയത് എന്നുള്ള യാഥാർത്ഥ്യം. വലിയ സെമിനാരിയുടെ വളർച്ചയ്ക്കും മലങ്കര സഭയുടെ ഉയർച്ചയ്ക്കും ഈ വലിയ സെമിനാരിയുടെ വളർച്ച മാത്രമല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും ഇവിടെ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അതുകൂടാതെ വൈദ്യ സെമിനാരിയുടെ വളർച്ചയ്ക്ക് തന്നെ അത് സഹായകരമാണെന്ന് വന്നപ്പോൾ മിഷണറിമാരെ സ്വീകരിച്ചു, അത് വളരെ അനുഗ്രഹകരമായിട്ട് ആരംഭം കുറിച്ചു. പൈശാചിക ശക്തി കടന്നു വന്നതിൻ്റെ ഫലമായിട്ട് അതിന് ദോഷം മലങ്കര സഭയുടെ അടിസ്ഥാനം കിളക്കുന്ന വളരെ വൈകൃതമായിട്ടുള്ള പല ശബ്ദങ്ങളും പല പ്രവണതകളും പല നീക്കങ്ങളും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം. ആ സമയത്ത് സഹപ്രജനേറ്റ ഈ സമയത്ത് സഭയുടെ ദൗത്യം എന്താണ്? മിഷണറിമാരുടെ ശുശ്രൂഷ എങ്ങനെയാണ്? ആവശ്യത്തിനപ്പുറമായിട്ട് അതിർത്തി വിട്ടു പോകുന്നെങ്കിൽ അതിന് അവസാനം വരുത്തേണ്ടത് ആവശ്യമാണ്.
എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് അതിനെ അഡ്രസ് ചെയ്ത ഒരു പിതാവാണ്. കൂടെയുള്ള മെപ്പാൻ സായിപ്പിന്റെ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ ശൈലി ഏറ്റുവാങ്ങാനാണ് ശ്രമിച്ചപ്പോ നെഞ്ചിൽ കൂട്ടുന്ന വേദനയാണ് അനുഭവത്തിൽ. പക്ഷെ അതുകൊണ്ട് തളരുകയല്ല, അവിടെ നിന്നുകൊണ്ട് ആ വേദനകളുടെ മധ്യത്തിൽ കൈ ഉയർത്തുകയും ദൈവത്തിൽ നിന്ന് കൃപകൾ പ്രാപിക്കുകയും ആ വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നേടുകയും ചെയ്ത നേരിടുവാനായിട്ട് മലങ്കര സഭയെ ഒരുക്കിയ ഒരു പിതാവിനെയാണ് നമ്മളുടെ മനസ്സിലായത്. ഈ യാത്രകളിലെയും വേദനകളുടെയും മധ്യത്തിലാണ് ഈ സഭയുടെ വികസനം മലങ്കര സഭയുടെ അതിർത്തിക്ക് അപ്പുറമായിട്ട് കേരളക്കരയുടെ അതിർത്തിക്ക് അപ്പുറമായിട്ട് മാർത്തോമാ സ്ലീഹ നട്ടുവളർത്തിയത് എങ്ങനെ വിശാലമാക്കാം എന്നുള്ള വ്യക്തമായ ദർശനത്തിൽ കണ്ടുമുട്ടിയ ആളുകളെയൊക്കെ ഓർത്തഡോക്സ് ഭാരതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരെ ശക്തീകരിക്കുകയും അധികാരപ്പെടുത്തിക്കൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലേക്കും അവരെ ആക്കുകയും ചെയ്ത അതിമനോഹരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു രീതി നമുക്ക് കാണാനാണ് സാധിക്കും. അതുപോലെ ശിവന് ഒരു വൈദികനായിരിക്കുമ്പോൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ വർദ്ധിച്ചപ്പോൾ മുട്ടം അടിക്കാതെ പ്രാർത്ഥനാപൂർവം ചിന്തിക്കുകയും പരിശുദ്ധനായ പരിമല തിരുമേനി പോലുള്ളവരോട് ആലോചിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തുക മാത്രമല്ല മലങ്കര സഭയുടെ ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർച്ച് ബിഷപ്പ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്ത് ഇന്ത്യക്ക് മുഴുവനായിട്ട് സിലോണും ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ഉത്തരവാദിയായിട്ട് അദ്ദേഹത്തെ അയക്കുകയും വളരെ കർമ്മനിരതനായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കുകയും ചെയ്തത് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മുടെ സ്ഥിതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സന്യാസി പ്രസ്ഥാനത്തെയും വളർത്തിയെടുക്കുവാനാണ് അദ്ദേഹം ആവുന്നത് ശ്രമിച്ചത്. വലിയ സന്യാസ ആശ്രമങ്ങളൊന്നും ആരംഭിക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിലും ഔവാഹിതരായ പട്ടക്കാരുടെ നിലയും വിലയും അവരുടെ മൂല്യങ്ങളും പതിവിനപ്പുറമായിട്ട് വർദ്ധിപ്പിക്കുവാനും അതുവഴി സഭയുടെ അധ്യാത്മിക രംഗത്തുള്ള സംഭാവനകൾ വളരെ ശ്രേഷ്ഠമായിട്ട് വളർത്തിയെടുക്കാനും ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം. സർവോപരി സഭയുടെ ദിശാബോധം എന്താണ്? എവിടേക്കാണ് നമ്മൾ പോകുന്നത്? സുനാമി അടിക്കുന്നത് പോലെ നിൽക്കുന്ന നിലം തകർന്ന തരിപ്പണമാകുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനെ അതിജീവിച്ച ഒരു പിതാവിനെയാണ് നമ്മളിന്ന് ആദരവോടെ സ്മരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പരാമർശങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് വെല്ലുവിളിയായിട്ട് ഉയർന്ന ധാരാളം ഘടകങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ അതിനെ നേരിടുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. മലകരസഭ സാമ്പത്തികമായിട്ട് വളരെ മുന്നോക്കം നിന്ന പക്ഷെ എന്താണ് സഭയുടെ ദൗത്യം, അത് എങ്ങനെയാണ് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നത്, അത് അനുഗ്രഹമായിട്ട് കാത്തുപരിപാലിച്ചു. വൈദ്യസംഘടനയിൽ ഒരു പെരുന്നാൾ ആചരിക്കുമ്പോൾ വൈദ്യ വിദ്യാർത്ഥികളും ഓർത്തിരിക്കേണ്ട ഒരു സംഘടന. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമുക്ക് വലിയ ആവേശം നൽകുന്നു. ബട്ട് വാട്ട് ഈസ് അപ് ഇൻ ദ ഇൻ ഹെവൻ എന്നുള്ളത് മറന്നു പോയിട്ട് ഈ വാട്സപ്പിൽ തപ്പിയാൽ നമ്മൾ തപ്പേണ്ടതും കണ്ടെത്തേണ്ടതും അനുഭവിക്കേണ്ടതും അറിയിക്കേണ്ടതുമായിട്ടുള്ള പലതും നമുക്ക് നഷ്ടമാകില്ലേ എന്നുള്ളത് ഫേസ്ബുക്കിൽ വളരെയധികം സമയം ചെലവഴിക്കും, വളരെയധികം പ്രയോജനമുള്ള പല കാര്യങ്ങൾ ചെയ്യാം. അതിനെ മറച്ചു വെച്ചുകൊണ്ടോ മറന്നുകൊണ്ടോ അല്ല ഞാൻ പറയുന്നത്. ബട്ട് ഫേസ് ദ ബുക്ക്, തിരുവചനത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട്, ബുക്ക് എന്ന് പറയുന്നത് ബൈബിൾ ആണെന്നുള്ളത് നമുക്കറിയാം. തിരുവചനത്തെ ശ്രദ്ധിക്കുവാനും അതിലെ ലഹരിയാർന്ന അംശങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നില്ലെങ്കിൽ വളരെ പാപ്പരത്വം നമുക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുപാടും ധാരാളം വെല്ലുവിളികൾ ഉയരുന്ന ഒരു സമയമാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവകൃപയിൽ വളരുവാൻ നമുക്കെങ്ങനെ സാധിക്കും? ഈ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതുപോലുള്ള ആരാധന. അതിൻ്റെ അർത്ഥപൂർണമായിട്ടുള്ള അംശങ്ങൾ അത് വളരെ വ്യക്തമായതുകൊണ്ടാണ് മറ്റു പല ഭാഷകളും ഈ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പം നമ്മൾ ആവശ്യപ്പെട്ട് ഇവിടേക്ക് ക്ഷണിച്ച് കടന്നു വന്ന സായിപ്പന്മാരെ ഈ പരിപാടിക്ക്
നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയുവാനും അത് വെല്ലുവിളികളായപ്പോൾ ദുഃഖപൂർണമായി അതിനെ നേരിടുവാനും. കൂട്ടത്തിൽ നിന്ന് അധ്യാപകരെ തന്നെ ഗുരുക്കന്മാർ തന്നെ മൽപ്പാന്മാർ തന്നെ ചൂട് മാറി ചവിട്ടിയപ്പോൾ എവിടെയാണ് ചവിട്ടേണ്ടത്, എങ്ങനെയാണ് നീങ്ങേണ്ടത്, എങ്ങനെയാണ് തിരുസഭയുടെ സത്യം നിലനിർത്തേണ്ടതെന്ന് വ്യക്തമായും കൃത്യമായും ഉൾക്കൊണ്ട് അതെൻ്റെ സഹോദര മെത്രാപ്പൊലീത്തന്മാരോടും വൈദികരോടും ജനത്തോടും പറഞ്ഞ് തളർന്നു പോകാമാവുന്ന അടിസ്ഥാനം ഇളകാമാവുന്ന ഒരു സാഹചര്യത്തിൽ സഭയെ അനുഗ്രഹമായി തറന്നയച്ച ഒരു പിതാവിനെ നമ്മൾ അനുസ്മരിക്കുകയാണ്. ധാരാളം മനസ്സിലാക്കുവാനുണ്ട്, വളരെയേറെ പഠിക്കുവാനുണ്ട്, ഉൾക്കൊള്ളുവാനുണ്ട്. ആ പിതാവ് ദൈവസന്നിധിയിൽ ചെലവഴിച്ച നിമിഷങ്ങൾ ചരിത്രത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു തലത്തിൽ വളർത്തിയെടുക്കുകയും മലങ്കര സഭ ഭാരതത്തിന്റെ പ്രത്യേകിച്ചും കേരളത്തിന്റെ ചരിത്രത്തിൽ നിർണായക ഘടകമാണെന്ന് ജീവിതം കൊണ്ട് അന്നത്തെ പ്രസ്ഥാനങ്ങൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തുകയും ചെയ്ത് നമ്മെ അത് ഏൽപ്പിച്ചിട്ട് കടന്നു പോകുമ്പോൾ 109 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ ആ പിതാവിന്റെ ഓർമ്മ എന്നും ആവേശത്തോടെ അനുഗ്രഹരമായി നമ്മൾ ആചരിക്കുമ്പോൾ ആ കബറിങ്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുണ്ട്. ധാരാളം വെല്ലുവിളികൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. സർവോപരി ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇമ്പകരമായിട്ട് അനുഭവിക്കാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം ഈ പിതാവിൽ കൂടി നമുക്ക് കേൾക്കുവാനുണ്ട്. ദൈവസന്നിധിയിലാണെങ്കിൽ ഈ സഭയെ വിനയാനുതരായി ദൈവകാര്യങ്ങളെ ഫലമേൽപ്പിക്കുക. ഈ സഭയെ മാത്രമല്ല ഈ ജാതിയെ ഈ സമൂഹത്തെ വളർത്തിയെടുക്കുവാനും ഉയർത്തുവാനും സാധിക്കുന്ന അനുഗ്രഹമായിട്ടുള്ള ശുശ്രൂഷയിൽ വിനയപൂർവ്വം തുടർന്നും ബന്ധപ്പെടുവാനും ഞങ്ങളുടെ കാഴ്ചകളെ നീ സ്വീകരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ പോക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കണമേ. ആ പിതാവിനെ പോലെ ദർശനമുള്ളവരായി സമർപ്പണമുള്ളവരായി സാക്ഷ്യമുള്ളവരായി ജീവിക്കുന്ന നിന്നെ കണ്ടും അനുഭവിച്ചും അറിയിച്ചും ഈ ലോകത്തിൽ വർദ്ധിക്കുവാൻ ഭാഗ്യമുള്ളവരായി ഞങ്ങളുടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആ പിതാവിൻ്റെയും മറ്റു പിതാക്കന്മാരുടെയും പ്രാർത്ഥന നമുക്ക് ഒട്ടെ ആയിരിക്കട്ടെ. ദൈവം